മഹാമാരി മലയാളിയുടെ മനസ്സ് നിറഞ്ഞ ഓണാഘോഷത്തെ ഇല്ലാതാക്കി. ഓണക്കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും നഗരം നിറഞ്ഞൊഴുകിയ ജനക്കൂട്ടവും ഇല്ലാതെയായി. ഓർമ്മകൾ മാത്രമായ ഓണാഘോഷം. കേരളത്തിൽ എല്ലായിടത്തും ഓണാഘോഷമുണ്ടെങ്കിലും തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ ഓണാഘോഷം ഒരു പടി മുന്നിലാണ്. 1972 ആദ്യമായി തിരുവനന്തപുരത്ത് ഓണാഘോഷം സംഘടിപ്പിച്ചത്. എന്തുകൊണ്ടോ പിന്നീടുള്ള വർഷങ്ങളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചില്ല. ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഓണം വാരാഘോഷം സംഘടിപ്പിച്ചു തുടങ്ങിയത് 1980 മുതൽക്കാണ്. യേശുദാസ് അടക്കമുള്ള പ്രമുഖ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഓണാഘോഷം അന്ന് സംഘടിപ്പിച്ചിരുന്നത്. അന്ന് മുതൽ ഏറ്റവും ഒടുവിൽ ടൂറിസം വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഓണാഘോഷത്തിൻ്റെ വിശദാംശങ്ങളടങ്ങിയ നോട്ടീസുകളും ബ്രോഷറുകളും വിലപിടിപ്പുള്ള ഓർമ്മകളായി സൂക്ഷിക്കുന്ന ഒരാൾ ഉണ്ട്. ചലച്ചിത്ര സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായ ശാസ്തമംഗലം ഗോപൻ. കുഞ്ഞുനാൾ മുതൽ കണ്ട ഓണാഘോഷം. അന്ന് വൈദ്യുത ദീപാലങ്കാരം നടത്തിയിരുന്നത് KCB ആയിരുന്നു. വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ടെ വരെയായിരുന്നു ദീപാലങ്കാരം. ഇന്നത്തേതുപോലെ ചെറിയ ബൾബുകളല്ല, വലിയ ബൾബുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഈ ഓണാഘോഷം കാണുക എന്ന് പറഞ്ഞത് എൻ്റെ കുട്ടിക്കാലം മുതൽ അമ്മ അച്ഛനും എന്നെ ഈ ആഘോഷങ്ങൾക്ക് കാണാൻ കൊണ്ടുപോകുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അന്ന് അന്ന് തിരുവനന്തപുരത്ത് ഈ ഓണാഘോഷം നടക്കുമ്പം വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. വെടിക്കെട്ടും വെള്ളയമ്പലം മുതൽ നമ്മുടെ കിഴക്കേക്കോട്ട വരെ ഇലക്ട്രിസിറ്റി ബോർഡാണ് അന്ന് ലൈറ്റിട്ടിരുന്നത്. അന്ന് ഈ റോഡിൻ്റെ പോസ്റ്റിൻ്റെ നമ്മുടെ ഫേസ് ന്യൂട്രലുള്ള രണ്ട് ലൈൻ വഴി ഇരട്ട ഒരിഞ്ച് വെച്ചിട്ട് കമ്പറ്റി ബൾബ് കിഴക്കേക്കോട്ട വരെ റോഡിൻ്റെ സൈഡിലാണ്. അന്നെങ്കിൽ ലൈറ്റ് കാണുക എന്ന് പറഞ്ഞാൽ വലിയ ബൾബാണ്, ഇന്നത്തെ കാലത്തെ ചെറിയ ബൾബില്ലായിരുന്നു. അപ്പോൾ അത് കാണുന്ന ഒരു കൗതുകം ഭയങ്കരമായിട്ട് ക്രേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ഓണാഘോഷം, ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അന്ന് 72 കണ്ട് ആദ്യം നടന്ന്, അത് കഴിഞ്ഞ ശേഷം നിന്നുപോയി. നിന്ന ശേഷം ആണ് 1980 വീണ്ടും ടൂറിസം വാരാഘോഷമായിട്ട് ഈ തുടർച്ചയായിട്ട് ഇപ്പോൾ നടന്നു വരുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇത് കാണാൻ പോകുന്നതിൻ്റെ ഉള്ളൊരു കൗതുകം എന്നെ ഏറ്റവും കൂടുതൽ ഈ നോട്ടീസിലേക്ക് ആകർഷിച്ച്. അന്ന് ഈ ആദ്യം ഇത് വരുന്നതിൽ ഈ ഓണാഘോഷ നോട്ടീസല്ല, അത് കഴിഞ്ഞിട്ട് അത് കിട്ടാൻ വലിയ പാടാണ്. കാര്യം കുറച്ച് നോട്ടീസ് അടിക്കും, അത് ആ സാധനം വളരെ വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ഈ ടൂറിസത്തിൻ്റെ ഓഫീസിൽ മാത്രമേ കിട്ടുള്ളൂ. ഇത് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള സംഭവമാണ്. അന്ന് നമ്മളൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇവർക്ക് ഇത് ചുമ്മാ ഒരു നോട്ടീസ് ചോദിച്ചാൽ ആയിട്ടില്ല, വന്നിട്ടില്ല എന്ന് പറയും. അത് കഴിഞ്ഞ ശേഷം ഈ നോട്ടീസ് ഈ ഘോഷയാത്രയുടെ മുമ്പിൽ ഈ നോട്ടീസ് വിതരണം ചെയ്തു. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഓരത്തിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഈ നോട്ടീസ് കിട്ടുകയുള്ളൂ, കുറച്ച് പേർക്ക്. അതായത് ഒരു വണ്ടിക്കകത്ത് ഇങ്ങനെ പെരുമ്പറയൊക്കെ കൊട്ടി പണ്ട് ഈ അതിൻ്റെ പുറകെ ഫ്രണ്ടിലൊരു തുറന്ന ജീപ്പിൽ ഈ നോട്ടീസ് വിതരണം ചെയ്തു പോകുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബാക്കി ബാക്കിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് കിട്ടാനുള്ള സംവിധാനം വളരെ കുറവാണ്. അത് കഴിഞ്ഞിട്ടുള്ള അപ്പോൾ ഈ ഇത് പരിപാടി കാണുക എന്നുള്ളത് ഭയങ്കര വീക്കസ് ആയത് കാരണം ഇത് സംഘടിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു, ഞാൻ ഏകദേശം എല്ലാ ഓണാഘോഷ വേദികളിലും സ്ഥിരം സന്ദർശിക്കുക, അവസാനം ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയെന്നുള്ളത് വേറെ സന്തോഷകരമായ കാര്യം. അന്ന് ഈ പൂക്കടക്കാർ ചാലയിലെ പൂക്കടക്കാരുടെ KSRTC അങ്ങനെ തുടങ്ങി അവരുടെയൊക്കെ ടൈറ്റാനിയം ഇലക്ട്രിസിറ്റി ബോർഡ് ഇവരുടെയൊക്കെ ഫ്ലോട്ടുകളായിരുന്നു കാണാനായിട്ട് ഏറ്റവും ആകർഷകമായ സാധനം. അന്ന് ഈ കഥകളി അന്ന് ഇത്രയും കോശത്രയ്ക്ക് നീളവും കാര്യങ്ങളും ഉണ്ട്. അന്ന് ഈ ഫ്ലോട്ടുകളായിരുന്നു നമ്മുടെ ഡൽഹിയിൽ നടന്നിരുന്ന പരേഡ് മാതിരിയായിരുന്നു. അന്ന് അന്ന് ആദ്യം വെള്ളയമ്പലത്തു നിന്നായിരുന്നു തിരിച്ചിരുന്ന, പിന്നെ അതാണ് കാലാകാലങ്ങളിൽ കവടിയാറിൽ നിന്ന് മാറ്റി കവടിയാറിൽ നിന്ന് തിരിച്ചത്. അപ്പോൾ ഇത് അന്ന് മുതൽ ഇത് കാണാനുള്ള കൗതുകമുണ്ട്. അപ്പോൾ ഇത് ആ നോട്ടീസുകൾ ശേഖരിക്കാനുള്ള ഇതുമുണ്ടായി. 1980 ആണ് ഇത് തുടങ്ങുന്നത്. അന്ന് ഉള്ള നോട്ടീസ് ശേഖരം ഇതിനകത്ത്. ഓണാഘോഷങ്ങൾക്കൊപ്പം സംഘടിപ്പിക്കുന്ന കലാപരിപാടികൾക്കൊപ്പം പണ്ട് വെടിക്കെട്ട് മത്സരവും ഉണ്ടായിരുന്നു. കനകക്കുന്നിലായിരുന്നു വെടിക്കെട്ട് മത്സരം. കനകക്കുന്നിനോട് ചേർന്നുള്ള മൃഗശാലയിലെ മൃഗങ്ങൾക്ക് വെടിക്കെട്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നീട് ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള വെടിക്കെട്ട് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. എൻ്റെ കുട്ടികളെ തന്നെ ഓണാഘോഷം വെടിക്കെട്ട് മത്സരം കനകക്കുന്നിൽ വെച്ചിട്ടായിരുന്നു അന്ന് ആദ്യം ഉണ്ടായിരുന്നത്. അന്ന് ആ വെടിക്കെട്ട് അച്ഛനും അമ്മേനെ എടുത്തുകൊണ്ട് ഓടി കഥ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. കാര്യം ഞാൻ പേടിച്ച് ഇത് ചെയ്തു. അന്ന് വാട്ടർ റോക്സിൽ നിന്നിട്ടായിരുന്നു ഈ കനകക്കുന്നിലെ വെടിക്കെട്ട് കണ്ടിരുന്നത്. അന്ന് പിന്നെ മ്യൂസിയം മൃഗങ്ങൾക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് ആണ് പിന്നെ ഈ വെടിക്കെട്ട് മത്സരം അവിടെ നിന്ന് ഉപേക്ഷിക്കേണ്ടത്. ലൈവ് ന്യൂസ് കേരള, തിരുവനന്തപുരം.